ഇന്ന് ഇവിടെ ഒരു റുബിക്സ് ക്യൂബ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാന്നുള്ളതിനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മൂന്ന് തരം ചതുരങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മുടെ സെൻട്രലിൽ ഒരു റുബിക്സ് ക്യൂബ്, ഇത് 3x3 റുബിക്സ് ക്യൂബ് ആണ്. അപ്പോൾ ഇതിന് മൂന്ന് തരത്തിലുള്ളതുണ്ട്. അതായത് സെൻട്രലിലുള്ളത് ആറ് വശങ്ങളുണ്ട്. സെൻട്രലിലുള്ള എല്ലാ കളേഴ്സും അത് ഫിക്സഡ് ആയിരിക്കും. അതായത് ഓറഞ്ചിന് ഓപ്പോസിറ്റ് റെഡ് ആയിരിക്കും, വൈറ്റിന് ഓപ്പോസിറ്റ് യെല്ലോ ആയിരിക്കും, അങ്ങനെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ രണ്ടാമത്തെ തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഉണ്ടാവുള്ളൂ. ഈ സെൻട്രലിൽ ഇരിക്കുന്നതിനൊക്കെ രണ്ട് സൈഡ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ബ്ലൂ, യെല്ലോ, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഈ മൂലയ്ക്കുള്ളതാണ്, അതിന് മൂന്ന് സൈഡ് ഉണ്ടാവും. ഓക്കെ, മൂന്ന് കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു കളറ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ വൈറ്റ് സെലക്ട് ചെയ്തേക്കാണ്. അപ്പോൾ വൈറ്റിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ക്രോസ് ഉണ്ടാകണം, ഇങ്ങനെ ക്രോസ്. ക്രോസ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൈഡിലുള്ള സെൻട്രേഴ്സുമായിട്ടുള്ള കളേഴ്സുമായിട്ട് മാച്ച്ഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ കളർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലൂവിനോട് ചേർന്നായിരിക്കണം ഇവിടെ വരേണ്ടത്. അതായത് ഇത് ഇപ്പോൾ ഇവിടെ വരണം. ഇവിടെ വരാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ ഇത് കറക്റ്റായി. ഇത് കറക്റ്റായി ഓൾറെഡി ഇരുന്നുകൊണ്ടാണ്. അതുപോലെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളറുള്ളത് നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഇത് കറക്റ്റ് കളറാണ്. അതുപോലെ ഇനി അടുത്തത് നമ്മൾ ഗ്രീൻ. ഈ ഗ്രീൻ നമുക്ക് ഇവിടെയാണ് വേണ്ടത്, കാരണം ഗ്രീനിൻ്റെ സെൻറ്റർ ഇതാണ്. അപ്പോൾ ഈ ഗ്രീൻ ഇവിടെ വരാനായിട്ട് നമ്മൾ ഗ്രീൻ തിരിച്ച് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് മാറിപ്പോയിട്ടുണ്ട്, അത് പ്രശ്നമില്ല, അത് തിരിച്ച് കയറ്റി കഴിഞ്ഞാൽ മതി. അതിനുശേഷം റെഡ് ക്ലീൻ ചെയ്തു. അപ്പോൾ നമുക്ക് ക്രോസ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂലകൾ കറക്റ്റ് ആക്കുക. മൂലകൾ കറക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വൈറ്റ്, ഇതിന് നേരെ ഓറഞ്ച്, ഇതിന് നേരെ ബ്ലൂ. അതായത് ഈ സെൻറ്ററുള്ള കളറുമായിട്ട് മാച്ച്ഡ് ആയിരിക്കണം. അപ്പോൾ ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇത് വൈറ്റും റെഡും ഗ്രീനും വന്നിട്ടുണ്ട്. അപ്പോൾ വൈറ്റും റെഡും ഗ്രീനും വന്നത് ഇവിടെയാണ്. റെഡ് വൈറ്റ്, ഗ്രീൻ. ഓക്കെ, സോ നമുക്ക് എവിടെയാണോ അതിൻ്റെ അടിയിലേക്ക് ഇത് മൂവ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ഇവിടെ വൈറ്റ് ആണെങ്കിൽ റൈറ്റിലേക്ക്, ഇവിടെ വൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റിലേക്കും ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈറ്റ് ലെഫ്റ്റ് നമ്മുടെ നേരെ ആയതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡ് താഴേക്ക് ആക്കുക. വീണ്ടും താഴെ വശം നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കിയ വശം വീണ്ടും കറക്റ്റാക്കി. ഇപ്പോൾ വൈറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം മുകളിലേക്ക് കയറ്റിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതുപോലെ എല്ലാം നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പോൾ റെഡും ബ്ലൂവും ശരിയാക്കാം. ഇതിപ്പോൾ റൈറ്റ് സൈഡിലായതുകൊണ്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യുക. ഇങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആണ് നമ്മൾ ഇറക്കേണ്ടത്. നമ്മുടെ നേരെയുള്ള വശം താഴേക്ക് ആക്കുക, ഇത് തിരിച്ചു വെക്കുക. അതിന് ശേഷം കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതും കറക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇവിടെ സൈഡിൽ വന്നുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് താഴെയും ഇത് മുകളിൽ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈഡിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കുക, ടേൺ ചെയ്ത് വെക്കുക എങ്ങോട്ടെങ്കിലും. അതിന് ശേഷം ഈ ക്രോസ് കറക്റ്റ് ആക്കുക. അപ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഓറഞ്ചും ഗ്രീനും വൈറ്റും. സോ നമ്മൾ ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ് ഇവിടെയാണ് ഇത് വരേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ താഴെ കൊണ്ട് വെക്കുക. നമ്മൾ ഏത് സൈഡിലാണോ വൈറ്റ് അതിന് ഓപ്പോസിറ്റ് വെക്കുക. അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് താഴേക്ക് നീക്കുക. ശേഷം ഇത് വൈറ്റ് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതിപ്പോൾ താഴെയാണ് വന്നേക്കുന്നത്. താഴെ വരുമ്പോൾ നമുക്ക് ഓർണം താത്തണ്ണ വരും. അപ്പോൾ ഇത് ഇങ്ങോട്ട് വെക്കുക. നമ്മൾ ഇത് വേറെ ഏതെങ്കിലും ഒരു വശത്തേക്ക് ആക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് അതിന് അത് സൈഡിലേക്ക് ആക്കുക. എന്നിട്ട് പറഞ്ഞ പോലെ റൈറ്റ് ഇരിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു വൈറ്റും ഈ ഒരു സൈഡും കറക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഇത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡുകൾ ഇപ്പോൾ കറക്റ്റ് ആക്കുക. ഇപ്പോൾ ഒന്ന് എല്ലാം തെറ്റിയാണ് ഇരിക്കുന്നത്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് യെല്ലോ ഉള്ള ഒരു ഒറ്റെണ്ണം വരത്തില്ല. അപ്പോൾ സോ നമ്മൾ ഇവിടെ യെല്ലോ ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓറഞ്ചും ബ്ലൂവും ഉണ്ട്. ആ ഓറഞ്ചും ബ്ലൂവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് എവിടെയാണ് വെക്കേണ്ടത്? ഓറഞ്ചും ബ്ലൂവും വരേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ബ്ലൂവ്, ഓറഞ്ച്, അപ്പോൾ ഇവിടെ വരണം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ഇവിടെ ആയിരിക്കുന്നത്. എവിടെയാണോ കൊണ്ടുവരേണ്ടത് അതിൻ്റെ നേരെയുള്ള സൈഡ് വെക്കുക. അതായത് ഇപ്പോൾ ഓറഞ്ച്, ബ്ലൂവ്. ഓക്കെ, അതിന് ശേഷം ഇവിടെ വരേണ്ടത്, അതുകൊണ്ട് നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് ഒന്ന് ടേൺ ചെയ്യുക. അതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡ് താഴേക്ക് ടേൺ ചെയ്യുക. അതിന് ശേഷം ഇത് നമ്മൾ താഴേക്ക് ടേൺ ചെയ്യുക. അതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ,
ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് ചെയ്ത് ഈ വൈറ്റ് ഇവിടെ വരുത്തുക, അതായത് താഴ്വശം ക്ലീൻ ചെയ്ത് ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് തന്നെ ചെയ്ത് റൈറ്റ് സൈഡ് വൈറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതിന് ശേഷം ബാക്കി കളർ ഏതാ വന്നേക്കണം നമുക്ക്. ഇപ്പോൾ റെഡും ഗ്രീനും വന്നിട്ടുണ്ട്, റെഡും ഗ്രീനും വരാനായിട്ട് ഇതിപ്പം ഇവിടെ വരുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ വരുമ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചു, അതിന് ശേഷം ഇത് താഴേക്ക് ഇറക്കി ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു മുകളിലേക്ക് കയറ്റി ഇനി വൈറ്റ് വൈറ്റ് ഇവിടെ വരുത്തുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് വീണ്ടും. ഓക്കെ, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അത് ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത് എടുക്കാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ചും ഗ്രീനും, ഓറഞ്ചും ഗ്രീനും ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഗ്രീനിൻ്റെ നേരെ വെച്ചു ഇവിടെ വരേണ്ടതായതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് തിരിക്കാം. ഏത് സൈഡിലാണോ അതിൻ്റെ അത് താഴേക്ക് ഇറക്കുക, അതിന് ശേഷം ഇത് വലത്തോട്ട് ഇടത്തോട്ട് തിരിക്കാം. അതിന് ശേഷം നമ്മൾ ഈ വൈറ്റ് ഇവിടെ ക്ലിയർ ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, ഈ ഒരു സൈഡ് ഇവിടെ കിട്ടിയാൽ മതി. അതെവിടെ ഇരിക്കുന്നതെന്ന് നോക്കുക, അതായത് അത് ഇവിടെ ഈ താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നേരെ കൊണ്ടുവരിക. ഇപ്പോൾ ചെയ്ത സ്റ്റെപ്പ് തന്നെ, ഇപ്പോൾ നമുക്ക് ഇവിടെ വരേണ്ടതായതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുക, ഈ സൈഡ് താഴേക്ക് ആക്കുക, ശേഷം തിരിച്ച് ഇത് ഈ വൈറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്, അതായത് ഈ ഒരു രണ്ട് ലെയർ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് പിടിക്കുക. ഓക്കെ, ഗ്രീൻ, സോറി യെല്ലോ. യെല്ലോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യെല്ലോയിൽ ആദ്യത്തെ പോലെ തന്നെ ക്രോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യം, ഈ യെല്ലോയിൽ നമ്മൾ ഏതൊക്കെ കളർ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു എൽ ഷേപ്പ്, ഓക്കെ അതുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഏഴെന്നുള്ള രീതിയിലും ഇങ്ങനെയാണെങ്കിൽ എല്ലെന്നൊക്കെ ഉള്ള രീതിയിലായി നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കുക. അതിനുശേഷം ലെഫ്റ്റിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മുടെ നേരെ ഇരിക്കുന്ന ആ വശം റൈറ്റ് തിരിക്കുക, റൈറ്റ് സൈഡ് മുകളിലേക്ക് കയറ്റുക, അതിന് ശേഷം ടോപ്പ് ലെഫ്റ്റിലേക്ക് ഒന്ന് ടേൺ ചെയ്യുക, അതിന് ശേഷം റൈറ്റ് താഴേക്ക് ഇറക്കുക, അതിന് ശേഷം ടോപ്പ് റൈറ്റിലേക്ക്, ഇത് ശ്രദ്ധിക്കേണ്ട സ്റ്റേജാണ്, റൈറ്റിലേക്ക് തിരിക്കുക, അതിന് ശേഷം ഈ വൈറ്റ് ക്ലിയർ ചെയ്യുക. അപ്പം നമുക്കൊരു ലൈൻ കിട്ടിയിട്ടുണ്ടാവും. വീണ്ടും ആ ലൈൻ തന്നെ നമുക്ക് നേരെ പിടിച്ചിട്ട് ഇപ്പം ചെയ്ത അതേ സ്റ്റെപ്പ്, നമ്മുടെ ഫ്രണ്ട് വശം റൈറ്റ് തിരിക്കുക, ശേഷം റൈറ്റ് സൈഡ് മുകളിലേക്കൊന്ന് തിരിക്കുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, അതിന് ശേഷം റൈറ്റ് തിരിച്ച് വെക്കുക, അതിനുശേഷം ടോപ്പിൽ റൈറ്റിലേക്ക് തിരിച്ച് തിരിക്കുക, അതിനുശേഷം ഇത് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്രോസ് കിട്ടിയേക്കണ ഈ കളറുമായിട്ട് മാച്ച്ഡ് ആണോ എന്ന് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം പോലും മാച്ചായിട്ടില്ല. അപ്പോൾ മാച്ച് ആകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രണ്ട് വശം ഒരേ കറക്റ്റ് മാച്ചായിരിക്കും, അതറിയാനായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ടേൺ ചെയ്ത് പരിശോധിക്കുക. അപ്പോൾ ഇപ്പോഴും ശരിയായിട്ടില്ല, ഒന്നുകൂടെ നമ്മൾ ഏതെങ്കിലും വശത്തേക്ക് തിരിച്ചു നോക്കുക, ഇപ്പോഴും ശരിയായിട്ടില്ല, അതിന് ശേഷം ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഓറഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ബ്ലൂ കിട്ടിയിട്ടുണ്ട്, റെഡ് കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ കിട്ടിയിട്ടുണ്ട്. ഇതെപ്പോഴും നാല് വശം വരണം എന്നില്ല. ഓക്കെ, സോ നമ്മൾ അതായത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലയിൽ കറക്റ്റ് കളറ്, ഇതിപ്പം വേറെ വേറെ കളർ, അതായത് ഈ ഗ്രീനും ഓറഞ്ചും യെല്ലോയും വരേണ്ടത് ഇവിടെയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു വശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വശം ഏത് സൈഡാണോ നമുക്ക് കിട്ടിയേക്കുന്നത് അത് നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ നേരെ വെക്കുക, അതിനുശേഷം രണ്ട് സൈഡും മുകളിലേക്ക് കയറ്റുക. ഓക്കെ, അതിനുശേഷം ടോപ്പ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, റൈറ്റ് താഴേക്ക് തിരിക്കുക, ശേഷം ഇത് തിരിക്കുക, ലെഫ്റ്റ് താഴേക്ക് ഇറക്കുക, അതിനുശേഷം വൈറ്റ് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പം നിലവിൽ നമുക്ക് വീണ്ടും അത് ഈ ഒരു വശം കിട്ടിയില്ല. അപ്പം രണ്ട് സ്റ്റേജിനുള്ളിൽ ഇത് സംഭവം ശരിയാകും. ഒന്നുകൂടെ രണ്ട് വശം തിരിക്കുക, ലെഫ്റ്റ്. ഓക്കെ, ഇപ്പം ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു എല്ലാ ക്യൂബും ഇരിക്കേണ്ട അതേ സ്ഥലത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് മൂല കറക്റ്റാണ്, ഇനി രണ്ടെണ്ണം അവിടെ കറക്റ്റാണ്. ഇനിയുള്ള സ്റ്റെപ്പാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വശം ഇങ്ങനെ പിടിച്ചിട്ട് റൈറ്റ് സൈഡ് മുകളിൽ കയറ്റുക, ടോപ്പ് രണ്ട് തവണ ലെഫ്റ്റിലേക്ക് തിരിക്കുക, അതിനുശേഷം ഇത് ഇറക്കുക, ടോപ്പ് ഈ സൈഡിലേക്ക് തിരിച്ച് ഒരു ടേൺ ചെയ്യുക, അതിനുശേഷം വൈറ്റ് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വൈറ്റ് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അതേ രീതിയിൽ തന്നെ ക്യൂബ് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ്
മുകളിലേക്ക് ഒന്ന് ടേൺ ചെയ്യുക. അതിനുശേഷം ടോപ്പ് രണ്ട് തവണ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക. അതിനുശേഷം ഇത് താഴേക്ക് ഇറക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റിൽ തിരിച്ചായിരുന്നു തിരിച്ചത്, പക്ഷേ ലെഫ്റ്റ് സൈഡ് ആ റൈറ്റ് ടേൺ തന്നെ ചെയ്യുക ടോപ്പ്. ഓക്കെ, അതിനുശേഷം ഇത് മുകളിലേക്ക് കയറ്റി വൈറ്റ് ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഒരു വശം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വശം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പിടിക്കുക, കറക്റ്റ് ആവാത്ത വശം റൈറ്റ് സൈഡിൽ പിടിക്കുക. സോ എന്നിട്ട് നമ്മൾ ഈ ഇപ്പോൾ ചെയ്ത സ്റ്റെപ്പ് തന്നെ ഇതൊന്ന് മുകളിലേക്ക് കയറ്റുക, ഇവിടെ രണ്ട് ടേൺ ചെയ്യുക, അതിനുശേഷം ഇത് താഴേക്ക് ഇറക്കുക, ഇത് തിരിച്ച് തിരിക്കുക, വൈറ്റ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റും അതേപടി ചെയ്യുക, ഒന്ന് മുകളിലേക്ക് തിരിക്കുക, ഇവിടെ രണ്ട് റൈറ്റ് ടേൺ ലെഫ്റ്റ് ടേൺ ചെയ്യുക, ശേഷം ഇത് താഴേക്ക് ഇറക്കിയതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് ചെയ്യുക, റൈറ്റ് തിരിക്കുക. കറക്റ്റായി ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുണ്ടാവും വൈറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ. ഓക്കെ,